കൊടുക്കാം. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും. നിന്റെ അത്ഭുതങ്ങളൊക്കെയും ഞാൻ വർണ്ണിക്കും. ഞാൻ നിന്നിൽ സന്തോഷിച്ചുല്ലസിക്കും. അത്യുന്നതനായുള്ളവേ, ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും. സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഈ വിശുദ്ധ ആരാധനയെ കർത്താവിന്റെ സന്നിധിയിൽ അടുത്തു വന്നിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ഹൃദയങ്ങളെ ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് ഏകാഗ്രമാക്കി എല്ലാ ധനങ്ങളും തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരും മൗനമായി കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാതെ, നിർവിചാരികളായി ഒരു ഹൃദയം പോലും ദൈവസന്നിധിയിലായിരിക്കാതെ, മുൻവിധികളോടെ ആരും കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാതെ, ഈ പകൽക്കാലം നമ്മെ സമ്പൂർണമായി ഒരു തുറന്ന പുസ്തകം പോലെ ദൈവസന്നിധിയെ സമർപ്പിച്ച് എല്ലാ ദൈവമക്കളും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയുള്ളവരായി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പാപത്തിന്റെ അഗാധത്തിൽ നിന്ന് കർത്താവ് നമ്മെ വീണ്ടെടുത്ത് തന്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഹല്ലേലൂയ അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റത്ത് നമ്മെ സ്വന്തമാക്കി തീർത്ത ദൈവ സ്നേഹത്തിനായി നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരംഭത്തിൽ നാം ചേർന്ന് പാടിയല്ലോ, ദേവാദി ദേവനായിരുന്നവൻ രാജാദി രാജനായിരുന്നവൻ ഹല്ലേലൂയ താണ ലോകത്തേക്ക് ഇറങ്ങി വന്ന് ഹല്ലേലൂയ നമ്മെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി, നമ്മെ രക്ഷിച്ചെടുക്കേണ്ടതിന് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നത് ഓർത്ത് ഇന്ന് പകൽക്കാലം അപ്പാ എനിക്ക് വേണ്ടി കൊടുത്ത വിലയ്ക്കായി എന്നെ വീണ്ടെടുത്ത വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നെന്ന്. ഹല്ലേലൂയ എന്നെ നീ ഓർത്തതിനാൽ ഹല്ലേലൂയ, എന്നെ നീ മാനിച്ചതിനാൽ ഹല്ലേലൂയ, അങ്ങേക്ക് നന്ദി പറയുന്നെന്ന്. ഹല്ലേലൂയ, നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടിയായി തീരട്ടെ. ഈ പ്രഭാതത്തെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മെ കർത്താവ് വീണ്ടെടുത്ത നാൾ മുതൽ ഇന്ന് വരെയുള്ള നമ്മുടെ നാൾ വഴികളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് എങ്ങനെ മൗനമായ കർത്താവിന്റെ പാദപീഠത്തിൽ നിൽക്കുവാൻ കഴിയും? ആരും പ്രേരിപ്പിച്ചില്ലെങ്കിലും, അടുത്ത് നിൽക്കുന്ന ഒരു സ്തോത്രം പറഞ്ഞില്ല എങ്കിലും, ആരും എന്നെ ഉത്സാഹിപ്പിച്ചില്ല എങ്കിലും, ഹല്ലേലൂയ ഹല്ലേലൂയ, ഇന്നലകളിൽ ആരും സഹായിക്കാനില്ലാതെ കണ്ണുനീരോടുകൂടി പല വാതിലുകളിൽ തുറക്കേണ്ടതിന് വേണ്ടി മുട്ടിയ എത്രയോ സാഹചര്യങ്ങൾ, ഒരു വിടുതലിന് വേണ്ടി, ഒരു സഹായത്തിന് വേണ്ടി, ഒരു നന്മയ്ക്ക് വേണ്ടി കാത്തിരുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തക്ക സമയത്ത് ലോകത്തിന്റെ നായകനായവൻ പല വാതിലുകൾ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ കൊട്ടിയടച്ചപ്പോൾ കർത്താവ് നമുക്ക് തുറന്നു തന്ന് ഇന്ന് ഈ നന്മകളും അനുഗ്രഹങ്ങളും ഹല്ലേലൂയ ഒക്കെ അനുഭവിച്ച് കർത്താവിന്റെ സന്നിധി നമ്മെ കൊണ്ടു നിർത്തിയിരിക്കുമ്പോൾ ചേർന്ന് പാടുവാൻ കഴിയണം. നന്ദിയാൽ നിറഞ്ഞു മനമേ ഹല്ലേലൂയ ഹല്ലേലൂയ, നന്ദിയാൽ നിറഞ്ഞു മനമേ ഹല്ലേലൂയ. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത്, ദൈവം കൊണ്ടുവന്ന വഴികളെ ഓർത്ത്, ദൈവം നമ്മെ പുലർത്തുന്ന വിധങ്ങളെ ഓർത്ത്, നൽകിയ എല്ലാ നല്ല ദാനങ്ങളെ ഓർത്ത് നിറഞ്ഞ ഹൃദയത്തോടെ ചേർന്ന് പാടി നമ്മുടെ ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഒന്നിനും കുറവില്ലാതെ നടക്കുന്ന
പാട്ടുകാരൻ എഴുത്തുകാരൻ ഇങ്ങനെയാൾ എഴുതിയത് ഹല്ലേലൂയ, ആരും സഹായിപ്പാനില്ലാതിരുന്ന ഒരു സമയത്ത് പലരുടെയും മുമ്പിൽ കൈനീട്ടി നിന്നപ്പോൾ തുറക്കുമെന്ന് വിചാരിച്ച് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, വസ്ത്രത്തിന് വേണ്ടി, ഒരു പാർപ്പിടത്തിന് വേണ്ടി, ഒരു ജോലിക്ക് വേണ്ടി
എത്ര സമയങ്ങൾ എത്ര സമയങ്ങൾ നമ്മുടെ ഇന്നലകളിൽ കരഞ്ഞുകൊണ്ട് ഉറങ്ങി, എത്ര രാവുകൾ ഇന്ന് രാത്രി ഈ പകൽക്കാലം ഓർത്തെടുക്കുവാൻ കഴിയുന്നുണ്ട്. കണ്ണുനീരോടെ ദൈവസന്നിൽ ഇരുന്ന എത്ര ദിവസങ്ങൾ ഇന്ന് പകൽക്കാലം ഓർത്തെടുക്കുവാൻ കഴിയുന്നുണ്ട്. അത് ഓർത്തെടുക്കുവാൻ കഴിയുന്നവർക്ക് ഇന്ന് പകൽക്കാലം അടങ്ങിയിരിക്കുവാനും കഴിയേല. ഹല്ലേലൂയ. എൻ്റെ ഇന്നലകളിലെ കണ്ണുനീരിനെ മാറ്റി, എൻ്റെ അനുഭവങ്ങളെ മാറ്റി കർത്താവേ. പലരുടെ അടുത്തും കൈനീട്ടി നിന്ന അനുഭവത്തെ മാറ്റി പലർക്കും കൊടുക്കുവാൻ തക്കൊണ്ട് എന്നെ പ്രാപ്തനാക്കി തീർത്ത ഹല്ലേലൂയ. പലയിടത്തും ഞാൻ ലജ്ജിക്കപ്പെട്ട തലതാഴ്ത്തി നിന്നപ്പോൾ രാത്രിയിൽ കർത്താവേ ഹല്ലേ പകലാക്കി ഞാൻ കണ്ണുനീരോട് ഉറങ്ങി. എത്രയോ രാത്രികൾ എന്റെ ജീവിത അനുഭവമാണപ്പാ. ദൈവമേ അതിനൊക്കെ കർത്താവ് മാറ്റം വരുത്തി. എന്നെ ആകെ നീ പൊളിച്ചെഴുതി. ഹല്ലേലൂയ. എന്റെ രൂപത്തിന് മാറ്റം വരുത്തി. എന്റെ എല്ലാ അനുഭവങ്ങൾക്കും മാറ്റം വരുത്തി. എന്നെ ഞാൻ ആക്കി തീർത്ത അവിടുത്തെ മഹാസ്നേഹത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എങ്ങനെ ആരാധിക്കാതിരിക്കുവാൻ കഴിയും? എങ്ങനെ മഹത്വം കൊടുക്കാതിരിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. നന്ദിയാൽ നിറഞ്ഞു മനവേ. ഹല്ലേലൂയ. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് മുഴു മഹത്വവും മുഴു ആരാധനയും ഹല്ലേലൂയ പൂർണ്ണ സ്തുതിയും നമ്മുടെ കർത്താവിന് അർപ്പിക്കുവാൻ ഹല്ലേലൂയ. ഇന്നലെ നീ സങ്കടത്തോടെ കരഞ്ഞെങ്കില് ഇന്ന് പകൽക്കാലം സന്തോഷത്തോടെ സന്തോഷത്തോടെ അല്ലേ സന്തോഷത്തിന്റെ കണ്ണുനീരോടെ കർത്താവോട് പറ കർത്താവേ നന്ദിയാൽ നിറഞ്ഞ് ഞങ്ങൾ നിനക്ക് ആരാധന അർപ്പിക്കുന്നു. Hallelujah, hallelujah, hallelujah. Glory to God. ഇന്ന് പകലിൽ നമ്മുടെ സാക്ഷ്യമാണ്, ഒന്നിനും കുറവില്ലാതെ, ഒന്നിനും കുറവില്ലാതെ. അടുത്ത ഭാഗത്ത് ഇങ്ങനെ പറയുന്നത്, ഹല്ലേലൂയ, വേണ്ടുന്നതെല്ലാം ദൈവമക്കളെ വാ തുറന്ന് പറ, വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു, നിറച്ചു തന്നു, നിറച്ചു തന്നു. പ്രാപിച്ചവരാരും ഇന്ന് പകലിൽ അടങ്ങിയിരിക്കരുത്. പ്രാപിച്ചവരാരും ഇന്ന് പകൽക്കാലം മൗനമായിരിക്കരുത്. ഹല്ലേലൂയ. ഇന്നലകളിൽ നിന്റെ ന്യൂനതകളെ മാറ്റി, നിന്റെ ശൂന്യതകളെ മാറ്റി, വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നവർ ഹല്ലേലൂയ. നിറച്ചു പ്രാപിച്ച ആരും ഇന്ന് പകൽക്കാലം മൗനമായിരിക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ വചനം പറയുന്നു. ഹല്ലേലൂയ. ചോദിച്ചതിലും നിറച്ചതിലും അത്യന്തപരമായി നടത്തുന്ന ഇമ്മാനുവേലേ.
ദൈവത്തിലേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേയ്ക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന, എല്ലാം നിറച്ചു തരുന്ന, ഒട്ടും കുറയാതെ നിറച്ചു തരുന്ന കർത്താവിന് മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. ഇന്നലെ പ്രാപിച്ചവരാണ് ഏറെയും ഇതിനകത്തിരിക്കുന്നത്. നിന്ന് പകൽക്കാലം ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരമുള്ള ഹൃദയവുമായി ദൈവസന്നിധിയിലായിരിക്കുന്നു, ഇന്ന് പകൽക്കാലം അതരം തുറന്നു പറ, എല്ലാം നിറച്ചു തരുന്ന ഒരു കർത്താവ് എനിക്ക് സ്വന്തമായി ഉണ്ട്. ഒന്നിനും കുറവില്ലാതെ എന്നെ നടത്തുന്ന ഒരു ദൈവം എന്റെ കൂടെയുണ്ട്. നിന്റെ വിഷയം ശാരീരിക ക്ലേശമായിക്കോട്ടെ, നിന്റെ വിഷയം ഭൗതിക വിഷയമായിക്കോട്ടെ, മറ്റാരും പങ്കുവെക്കാനാകാത്ത വേദനകളായിക്കോട്ടെ, ഇന്ന് പകൽക്കാലം എല്ലാം നിറച്ചു തരുന്നവൻ, ഹല്ലേലൂയ, ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന കർത്താവിന്റെ കരത്തെ സമർപ്പിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവവരങ്ങളെ കേൾപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ദൈവസന്നിധി